നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരുടെ ഓണ സെലിബ്രേഷനൊക്കെ ഇവിടം വരെയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഓണ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഓണ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പാലട പായസമാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എല്ലാ റെസിപ്പിയിലും പറയുന്ന കണക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമല്ല, കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുന്ന ഒരു പായസമാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് പറ്റുകയാണെങ്കിൽ ഈ പായസം ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. ഇപ്പം ഞാനിവിടെ 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ അട വേണം എടുക്കേണ്ടത്. ഇപ്പം മധുരത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 200 ഗ്രാം അടയ്ക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 600 ഗ്രാം പഞ്ചസാര വരെ എടുക്കാം. ഇപ്പം ഞാനിവിടെ 500 ഗ്രാം പഞ്ചസാര എടുക്കുന്നുള്ളൂ, എന്നാൽ പാകത്തിനുള്ള മധുരം ഉണ്ടാകത്തുള്ളൂ. പിന്നെ 3 ലിറ്റർ പാലെടുക്കണം. അപ്പോൾ 200 ഗ്രാം അടയ്ക്ക് 3 ലിറ്റർ പാൽ തന്നെ എടുക്കണം. പാലെടുക്കുമ്പോൾ നല്ല കട്ടിപ്പാലുമാണ് എടുക്കേണ്ടത്. തണുത്ത പാലെടുക്കാതെ റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ പായസം ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേയെങ്കിലും പാലെടുത്ത് വെളിവിക്കുക. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് നെയ്യ് വേണം, കുറച്ച് ഏലം പൊടിച്ചത്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് അടയൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അറൗണ്ട് ഒരു 2 ലിറ്റർ വെള്ളം തിളയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ തിള വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അട ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അട ഇട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ അടയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അട റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ അട നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ അട ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഈ വെള്ളം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഊറ്റി മാറ്റാം. 2-3 പ്രാവശ്യം നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് അടയൊന്ന് കഴുകി മാറ്റി വയ്ക്കാം. അതായത് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ശരിക്കും ഈ പാലടയുടെ കളർ എന്നുള്ളത് ഒരു ലൈറ്റ് പിങ്ക് കളറാണ്. ആ ഒരു ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പാലൊരു 1.5 മണിക്കൂർ നേരമെങ്കിലും ഇളക്കി ഇളക്കി ആ ഒരു കുറുക്കി കുറുക്കിയാണ് ആ ഒരു കളറ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ 1.5 മണിക്കൂർ നേരം പാല് കുറുക്കിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് എന്തായാലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പൊടിക്കൈയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക, അത് ചെറുതായിട്ടൊന്ന് കരിച്ചെടുക്കുക. നല്ല ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഉരുളിയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം. ഇനി പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കരിച്ചെടുക്കണം. അതാണ് കാരമലൈസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ സൈഡൊക്കെ ഒന്ന് കളർ മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, പഞ്ചസാരയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പതുക്കെ എന്നിങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു കളർ വരണം, അതായത് ഉണ്ടോ ഈ ബ്രൗൺ കളറായി കിട്ടണം. ഇനി ഇതിലോട്ട് ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ടാണ് ഒഴിക്കേണ്ടത്. ഇനിയിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാര ചെറുതായിട്ടൊന്ന് കട്ട് കെട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ അതിങ്ങനെ ഒന്ന് മിക്സാക്കുമ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. അങ്ങനെ അതേ പഞ്ചസാര ഉണ്ടോ, നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഹൈയിൽ വയ്ക്കുക, എൻ്റെത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിള വന്നതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പാട കിട്ടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തിള വരുന്നത് വരെ കുഴപ്പമില്ല, തിള വന്നതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത പാല് കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം തിളച്ച് തുടങ്ങാൻ തുടങ്ങുമ്പോഴാണ് പാട കെട്ടാനുള്ള ചാൻസസ് കൂടുതൽ. പാട കെട്ടാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇനി അങ്ങോട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം ഒന്ന് കൂട്ടി തന്നെ വയ്ക്കുക, എന്നാൽ മാത്രമേ പെട്ടെന്ന് തന്നെ പാല് നന്നായിട്ടൊന്ന് കുറുകി വരത്തുള്ളൂ.
പാൽ തിളച്ച് വന്നിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സമയത്താണ് പഞ്ചസാര ചേർക്കേണ്ടത്. അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അട വെന്തോ ഇല്ലയോ നോക്കുക. അട നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്തതിന് ശേഷം അട ചേർത്താൽ മതിയാവും. ഇനി അട വെന്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അടയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. കാരണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അട പിന്നെ വേകില്ല. അപ്പോൾ അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചെറിയ അട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അടുത്ത അട അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ സമയം ഞാൻ പഞ്ചസാര ചേർക്കുകയാണ്. ഇതിപ്പോൾ ഒരു 500 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 600 ഗ്രാം പഞ്ചസാര വരെ ചേർക്കാം. കുറുകി വരുന്നവരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായതിനു ശേഷം മാത്രമേ അടയും കൂടെ ചേർക്കാവൂ. ഇപ്പോൾ പാലിൻ്റെ ഒരു കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. മുന്നത്തെ കാട്ടിയും കുറച്ചും കൂടി കളർ മാറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. അടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതായത് ഞാൻ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാലട പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു ചെറിയൊരു പ്രയാസം എന്നുള്ളത്. കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ശരിക്കും ആ പാലട പായസം ആ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിൽ ഓണത്തിന് നമ്മുടെ വീട്ടിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതേ മുന്നത്തെ കാട്ടിലും പായസം കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി എടുക്കുന്നതെന്ന് വെച്ചാൽ ഇനി ഈ പാലൊന്ന് നന്നായിരുന്നു കുറുകി കിട്ടണം. പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പക്ഷേ ഇങ്ങനെ കുടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയായി കിട്ടും. പിന്നെ വേറെ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും വലിയ ബർണറിൽ വെച്ചിട്ട് പാലൊന്ന് കുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കുറുകി കിട്ടും. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് ഞാൻ ഈ ഒരു ബർണറിൽ വെച്ചേക്കുന്നത്. വലിയ ബർണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് എങ്കിലും സമയം സേവായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പാലട പായസം ഏതാണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട കളർ ഉണ്ടോ, നല്ല മാറി. നമ്മൾ ശരിക്കും ആ ഒരു പാലട പായസത്തിൻ്റെ പെർഫെക്റ്റ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് എടുത്ത സമയം എന്ന് പറയുന്നത് ഒരു പാല് കുറുക്കി എടുക്കാനായിട്ട് എടുത്തത് ഒരു 45 മിനിറ്റ്സ് ആണ്. ഇപ്പോൾ ഇത്ര നേരം ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലെയിം മീഡിയം ആക്കി വയ്ക്കാം. ഒത്തിരി കുറുക്കി എടുക്കണ്ട. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കാം. ഇതിൽ വേണം എന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലാം പൊടിച്ചത് ചേർക്കാം. ഏലാം പൊടിച്ചും കൂടെ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു പായസത്തിൻ്റെ നല്ലൊരു മണം വരുന്നത്. പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ആ ചൂടിക്കിടന്നതിനെ നെയ്യും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആകേണ്ടത്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഞാൻ പായസം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. മധുരമൊക്കെ നല്ല പാകത്തിനാണ്. പിന്നെ പാലയുടെ പായസത്തിന് മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആട്ടോ. ഈ ഒരു പാകത്തിനാണ് നമ്മൾ പാലൊന്ന് കുറുക്കി എടുക്കേണ്ടത്. കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പായസം ഓണത്തിനുണ്ടാക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഞാൻ വേറെയും കുറച്ച് പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പറ്റുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. Thank you.